വചനം വഴി ഫെബ്രുവരി 21 വചനഭാഗം 1 തിമോത്തി 6:17-21 ലൂക്കായുടെ സുവിശേഷം 12:13-21 ഈശോയുടെ പക്കൽ ഒരുവൻ വന്ന് ഈശോയോട് പറഞ്ഞു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ സഹോദരനോട് പറയണമേ. ഈശോ അവന് കൊടുത്ത ഉത്തരത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അവിടുന്ന് വന്നിരിക്കുന്നത് ഭൗമിക സ്വത്തിന്റെ അധികാരത്തിനു വേണ്ടിയല്ല, മറിച്ച് ആത്മാവിന്റെ രക്ഷയ്ക്കു വേണ്ടിയാണ്. അവിടുന്ന് ചോദിക്കുന്നു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ ഭാഗം വെക്കുന്നവനോ ആയി ആര് നിയമിച്ചു? എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവിൻ. ജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. തുടർന്ന് ഭോഷനായ ധനികന്റെ ഉപമയിലൂടെ ഈശോ പഠിപ്പിക്കുന്നത്, ദൈവം നൽകുന്ന ദാനമാണ് ഭൗമിക സമ്പത്ത്. അതിന് സമൃദ്ധി ഉണ്ടാകുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. അതിനാൽ ഭൗമിക സമൃദ്ധി ഉണ്ടാകുമ്പോൾ അതിൽ ശരണം വയ്ക്കാതെ അതിന്റെ ദാതാവായ ദൈവത്തിൽ ആശ്രയം വയ്ക്കണമെന്നും, സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ആത്മരക്ഷ മുന്നിൽ കണ്ട് പ്രവർത്തിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഭൗമിക ജീവിതം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കുന്നതാണ്. നിത്യം ജീവിക്കുന്ന ആത്മാവിന്റെ രക്ഷയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നതും, അനിശ്ചിതമായ സമ്പത്തിൽ പ്രത്യാശ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കുവാൻ സമർത്ഥമായി നൽകിയ ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനാണ്. നന്മ ചെയ്യണം, സത്പ്രവൃത്തികളിൽ സമ്പന്നരും ഉദാരമതികളും പങ്കുവയ്ക്കുവാൻ സന്നദ്ധരുമായിരിക്കണം. അങ്ങനെ നിത്യജീവന് വേണ്ടി നല്ല ഒരു അടിത്തറ പാകുവാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പുകാലം അതിന് നമ്മെ സഹായിക്കട്ടെ. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ചൻ.